നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൾജിബ്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ആർ ആണ്. സോ ആറിന്റെ അണ്ടർ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫീൽഡ് പ്രോപ്പർട്ടി. സോ ഇറ്റ് ഇസ് എ ഫീൽഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പൊ ഈ ഫീൽഡ് പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ 11 പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു അല്ലെ, 5 പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു അഡിഷൻ, ഇറ്റ്സ് അണ്ടർ അഡിഷൻ, ഇറ്റ്സ് എൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ, ആർ ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനിൽ നോൺ സീറോ എലമെന്റ്സിന് ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ള ബാക്കിയുള്ള എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്, ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോർ ആർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഈ രണ്ട് ഓപ്പറേഷൻസിനെ, അഡീഷനെയും മൾട്ടിപ്ലിക്കേഷനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അങ്ങനെ 11 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഫീൽഡ് പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഏതൊരു ആൾജിബ്രിക് പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്യാം. എനി ആൾജിബ്രിക് പ്രോപ്പർട്ടി ഓഫ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ ക്യാൻ ബി പ്രൂവ്ഡ് യൂസിങ് എനി ഓഫ് ദീസ് 11 ഫീൽഡ് ആക്സിയോംസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിലെ ഒരു തിയറം, ആദ്യത്തെ തിയറം വേണം നമുക്ക് നോക്കാം. ഇഫ് ഇസെഡ് ആൻഡ് എ ആർ എലമെന്റ്സ് ഇൻ ആർ വിത്ത് ഇസെഡ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എ, ദെൻ ഇസെഡ് ഇസ് ഈക്വൽ ടു 0. സോ ഫസ്റ്റ് വി പ്രൂവ് ദ തിയറം. ഇഫ് ഇസെഡ് ആൻഡ് എ ആർ റിയൽ നമ്പേഴ്സ് വിത്ത് Z plus A is equal to A, then prove that Z is equal to 0. How can you prove this? I'm going to prove it. Z and A are elements. R is a field. Under addition and multiplication, R is a field. So, field and properties are all we know. So, given that, given that Z and A belongs to R and Z plus A is equal to A. ഈ Z plus A equal to A യിൽ നിന്ന് Z കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക ഈ ഇക്വേഷനിൽ? ഇക്വേഷനെ എന്ത് ചെയ്ത Z കിട്ടും? നിങ്ങളുടെ അടുത്ത് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 2 ആണ്. എക്സ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാം? 3 മൈനസ് 2. ആ നെഗറ്റീവ് മൈനസ് 2 ചെയ്യും രണ്ട് സൈഡിലും അല്ലേ? മൈനസ് 2 ചെയ്യും രണ്ട് സൈഡിലും. അപ്പൊ ഇവിടെ നിന്ന് എ കിട്ടണമെങ്കിൽ എ എന്നുള്ള നമ്പർ രണ്ട് സൈഡിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മളിവിടെ ഫീൽഡിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞ് ഡിഫൈൻ ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫൈൻ ചെയ്തത് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് അഡീഷൻ ഇറ്റ്സെൽഫ്. അഡീഷൻ ബൈ ദി നെഗറ്റീവ് എലമെന്റിനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും മൈനസ് എ എന്നുള്ള നമ്പർ ആഡ് ചെയ്യാൻ പറയും. ഓക്കേ, സോ വി യൂസ് ദാറ്റ് പ്രോപ്പർട്ടി. എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യണേ? നമുക്കറിയാം എ എന്ന് പറയുന്നത് ആറിലെ എലമെന്റ് ആയതുകൊണ്ട് സിൻസ് എ ബിലോങ്സ് ടു ആർ ഇറ്റ് ഹാസ് അഡിക്റ്റീവ് ഇൻവേഴ്സ്. അഡിക്റ്റീവ് ഇൻവേഴ്സ് ഇറ്റ്സ് ഇൻവേഴ്സ്, അഡിക്റ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എ മൈനസ് എ ഇസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ആർ. സോ വി ആഡ്, ഇപ്പൊ ഇതിന് ഈ ഇക്വേഷനെ ഞാൻ നമ്പർ 1 എന്ന് വിളിച്ചാൽ adding this number minus a to both sides of equation number 1, we will get z plus a plus minus a equals a plus minus a. And you know that a negative element ആണ് അല്ലേ? നെഗറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മൈനസ് എ എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദാറ്റ് മീൻസ് എയും അതിന്റെ ഇൻവേഴ്സും കൂടെ കൂട്ടിയാൽ ഐഡന്റിറ്റി എലമെന്റ് ഇടണം. ഓക്കെ, സോ ഹിയർ നമ്മൾ ആക്ച്വലി ഇതിൽ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇസെഡ് പ്ലസ് എ പ്ലസ് മൈനസ് എ എന്ന് എഴുതുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്, അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. ചില സ്റ്റെപ്പൊക്കെ നമ്മൾ ഒബ്വിയസ് ആണെന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യാം. അതിപ്പോൾ പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇസെഡ് പ്ലസ് എ പ്ലസ് മൈനസ് എ ഇസ് 0 ബൈ സിൻസ് ഇറ്റ് ഇസ് എൻ ഇൻവേഴ്സ് എ പ്ലസ് മൈനസ് എ ഇസ് 0. സോ ഇതിനെ വേണമെങ്കിൽ ഒരു പേര് വിളിച്ചിട്ട് സേ ബൈ സ്റ്റാർ എന്ന് വിളിക്കാം. ബൈ സ്റ്റാർ ദിസ് ഇസ് 0 ഇസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് എ, ദാറ്റ് ഇസ് ഓൾസോ 0 ബൈ സ്റ്റാർ. And since 0 is the identity element of addition, z plus 0 is z. In the garyam, since 0 is the additive identity,
ഇങ്ങനെയാണ് ദിസ് ഇസ് ഹൗ വി പ്രൂവ് സംതിങ് ഇൻ അബ്സ്ട്രാക്ട് ആൾജിബ്ര. ആൾജിബ്രിക് പ്രോപ്പർട്ടീസിലെ അടുത്തൊരു റിസൾട്ട് ഇതാണ്. ഇഫ് ബി ആൻഡ് യു ആർ ടു റിയൽ നമ്പേഴ്സ് വിത്ത് ബി ഇസ് നോൺ സീറോ, ബി ഇസ് എ നോൺ സീറോ റിയൽ നമ്പർ, യു ഇൻ ടു ബി ഇസ് ബി, ദെൻ വാട്ട് ഇസ് യു? യു ഇസ് വൺ അല്ലേ. 2 into x is equal to something എന്ന് പറഞ്ഞാൽ നിങ്ങൾ സേ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ x എന്താന്ന് പറയും? 1/2 എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നമ്മൾ എന്താണ് ആക്ച്വലി ഓൾജിബ്രയിൽ വാട്ട് ഇസ് ഡിവിഷൻ? ഡിവിഷൻ ഇസ് ദി മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇറ്റ്സ് റെസിപ്രോക്കൽ. മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇറ്റ് റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി യു ഇൻറ്റു ബി ഈക്വൽ ടു ബി എന്നൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് യു കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? Given B and U belongs to R, B not equal to 0 and U into B is equal to B. ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 1-നെ B കൊണ്ട് ഡിവൈഡ് ചെയ്യണം. B കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് യു കിട്ടുക. ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യുന്ന തിയറം ഫീൽഡ് പ്രോപ്പർട്ടി ഏതാണ്? മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസിലെ ലാസ്റ്റ് പ്രോപ്പർട്ടി, എവ്രി നോൺ സീറോ എലമെന്റ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കോൾഡ് ദി റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് എലമെന്റ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോൺ സീറോ റിയൽ നമ്പേഴ്സിനാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളത്. അപ്പൊ ഇവിടെ since b is non zero, since b is non zero we can say that it has a multiplicative inverse, existence of and the property endha nu cha existence of multiplicative inverse nalla property aanu. appo endana multiplicative inverse nu parnaya that means b into 1 by b edukkumbo multiplicative identity kittunnadine aanu മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 1-നെ മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 1 ബൈ 1/b ഓൺ ബോത്ത് സൈഡ്സ്, ദെൻ യു വിൽ ഗെറ്റ് യു ഇൻ ടു ബി ഇൻ ടു 1/b ഈക്വൽസ് ബി ഇൻ ടു 1/b. ആക്ച്വലി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ എന്നുള്ള രീതിയിലും ഇങ്ങനെ ഇങ്ങനെ എഴുതണം. ആൻഡ് ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു ഇൻറ്റു ബി ഇൻറ്റു 1/b ഇങ്ങനെ എഴുതാം. ദാറ്റ് ഇസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓക്കെ. ആൻഡ് ബി ഇൻറ്റു 1/b ഇസ് 1, ദാറ്റ് ഇസ് ബൈ സ്റ്റാർ is equal to b into 1 by b is 1. u into 1 is u by property endanana existence of identity element, since 1 is the multiplicative identity. allengi unit element ennokke parayam multiplicative identity ne. okay, so that is how we prove u is equal to 1. അത് പ്രൂവ് ചെയ്തു. അതുപോലെ വേറൊരു ആൾജിബ്രിക് പ്രോപ്പർട്ടി ആണ് ഏതൊരു നമ്പറിനെയും സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ കിട്ടും. എന്താണ് അടുത്ത സീറോ എലമെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ. സീറോ ഇസ് ദി സീറോ എലമെന്റ്. ഇസ് ദി സീറോ എലമെന്റ്. വാട്ട് ഇസ് സീറോ എലമെന്റ്? സീറോ എലമെന്റ് മീൻസ് ദാറ്റ് ഇസ് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതൊരു നമ്പറിനോടും സീറോ കൂട്ടിയാല് ഏതന്നെ കിട്ടണം, അതിനെയാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോ എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്യാനുള്ളത് എ ഇൻറ്റു സീറോ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനെന്ത് യൂസ് ചെയ്യാം? ഇതൊക്കെ പലതരത്തിൽ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ വേണമെങ്കിൽ എന്താണ് എ ഇൻറ്റു 1 എടുത്തിട്ട് 1-നെ 1+0 എന്ന് എഴുതി അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റും. ലൈക്ക്
വണ് എന്ന് പറയുന്നത് എന്താണ്? വൺ ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അല്ലേ, യൂണിറ്റ് എലമെന്റ്. മൾട്ടിപ്ലിക്കേറ്റ് ഐഡന്റിറ്റി ഇൻ ആർ ഇൻ ദ ഫീൽഡ് ആർ വിത്ത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് മീൻസ് ഇപ്പോൾ എ ഈസ് എൻ ഗിവൻ ഗിവൻ എ ഈസ് എൻ റിയൽ നമ്പർ. ഓക്കെ, സോ എ ഇൻറ്റു വൺ എന്ന് പറയുന്നത് എ ആയിരിക്കും, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അല്ലേ. ഇനി ഈ വണ്ണിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം, വൺ പ്ലസ് സീറോ എന്ന് എഴുതാം ബൈ ദിസ് പ്രോപ്പർട്ടി. സീറോ ഇസ് ദി അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ ഏത് നമ്പറിനോട് സീറോ ആഡ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വൺ എന്ന് എഴുതുന്നത് വൺ പ്ലസ് സീറോ എന്ന് എഴുതുന്നത് വൺ തന്നെയാണ്. That is equal to a. By using distributive property, you can write a into 1 plus a into 0. What is this? By distributive property. Distributive property. So, what is a into 1? A into 1 is a. That is here given. A into 1 is a. Multiplicative identity. Plus a into 0 is a. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ പ്രൂവ് ചെയ്തൊരു റിസൾട്ട് ഉണ്ടായിരുന്നു, ഇസ് എഡ് പ്ലസ് എ ഇസ് ഈക്വൾ ടു എ ആണെങ്കിൽ ഇസ് എഡ് ഈക്വൾ ടു സീറോ, അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വീണ്ടും മൈനസ് എ എന്നുള്ള നമ്പർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും രണ്ട് സൈഡിനും മൈനസ് എ എന്നുള്ള നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഇൻറ്റു സീറോ ഇസ് ഈക്വൾ ടു സീറോ. ഓക്കെ, നൗ ആഡ് ഓർ യു ക്യാൻ യൂസ് ദ റിസൾട്ട്. നമ്മൾ ഇത്ര മുന്നേ പ്രൂവ് ചെയ്തില്ലേ, ആദ്യം പ്രൂവ് ചെയ്തായിരുന്നു ഇസെഡ് പ്ലസ് എ ഈക്വൾ ടു എ ആണെങ്കിൽ ഇസെഡ് ഈക്വൾ ടു സീറോ, അത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ആഡ് മൈനസ് എ ഓൺ ബോത്ത് സൈഡ്സ്, ദെൻ യു വിൽ ഗെറ്റ് മൈനസ് എ പ്ലസ് എ പ്ലസ് എ ഇൻറ്റു സീറോ ഈക്വൾ ടു മൈനസ് എ പ്ലസ് എ. മൈനസ് എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് മൈനസ് എ പ്ലസ് എ അസോസിയേറ്റിവിറ്റി എ ഇൻറ്റു സീറോ ഈക്വൾ ടു മൈനസ് എ പ്ലസ് എ. മൈനസ് എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, എ ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ. സീറോ ഏത് നമ്പറിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെ കിട്ടും. അപ്പം ഇങ്ങനെ സോ ദിസ് ഇസ് ഹൗ വി പ്രൂവ് ദീസ് തിങ്സ്. ഇത് ഒരുമാതിരി നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ ചെയ്യണം നോക്കണ്ട, യു ട്രൈ ടു പ്രൂവ് ഇറ്റ് ബൈ യുവർ സെൽഫ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബോറടിക്കാതെ തോന്നും, അല്ലെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്.